ചീമേനി ജയിലിലെ അന്തേവാസികളിൽ വലിയൊരു വിഭാഗം രാഷ്ട്രീയ തടവുകാരാണെന്ന് പറഞ്ഞല്ലോ. ഇവരിൽ പലരും അവരവരുടെ നാടുകളിലെ സാമൂഹ്യ പ്രവർത്തകരാണ്. കൂടാതെ അവരവരുടെ പാർട്ടികൾക്ക് വേണ്ടി പ്രതികളാക്കപ്പെട്ടവരുമുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ജയിലിന് പുറത്ത് കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായിരുന്നവർ ഇവിടെ ആത്മമിത്രങ്ങളായി മാറിയിരിക്കുന്നു. ചിലരുടെ കഥകൾ കേൾക്കുക. പതിനെട്ട് വർഷം വരെ തടവ് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞവർ ഇവിടെയുണ്ട്. തടവിനോടൊപ്പം ആത്മനിന്ദയും അസ്വാതന്ത്ര്യവും അപമാനവും സാമൂഹികമായ ഒറ്റപ്പെടലും അങ്ങനെ സകലതും അനുഭവിച്ചവരാണ്. അവരിൽ പലരും തങ്ങൾ വിശ്വാസമർപ്പിച്ച രാഷ്ട്രീയ ആശയങ്ങളുടെ പേരിൽ കടുത്ത കുറ്റം ചെയ്തവരുമാണ്. ചിലർ നിരപരാധികളും. പുറത്തെ സമൂഹത്തിൽ ശത്രുക്കളായി കഴിഞ്ഞ RSS മാർക്സിസ്റ്റും ഇവിടെ ഒരേ കട്ടിലിൽ ഉറങ്ങുന്നു. അവർക്കിപ്പോൾ പകയില്ല, രാഷ്ട്രീയവും ഏതാണ്ട് ഇല്ലാതായി. 18 കൊല്ലമായി തടവിലാണ് രാജൻ. ജീവിതത്തിന്റെ നല്ല കാലത്ത് ജയിലിലെത്തി. രാജനെ വിട്ടയക്കണമെന്ന് എല്ലാവരും ആശിക്കുന്നു. രാഷ്ട്രീയ സംഘടനകളിൽ പ്രതികളാവുന്ന പലരും പ്രതികളാക്കപ്പെടുന്നവരാണ്. പ്രതികളെ നിശ്ചയിക്കുന്നത് പലപ്പോഴും അതത് പാർട്ടികളുമായിരിക്കും. ഈ അനീതിയുടെ ഇരകൾ ഏറെയുണ്ട് ചീമേനിയിലെ ജയിലിൽ. രാഷ്ട്രീയ ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് കേസിൽ പ്രതിയേർക്കപ്പെട്ടതാണ്. അത് ഇപ്പോൾ കണ്ണൂർ ജില്ലക്കകത്തുള്ള കേസുകളൊക്കെ കോടതി ശിക്ഷിക്കുകയാണ്. മുമ്പേ ഈ കേസിൽ യഥാർത്ഥ പ്രതികളെ പിടികിട്ടാതാവുമ്പോൾ വീണ്ടും വീണ്ടും അക്രമങ്ങൾ തുടർക്കഥയായിട്ട് കണ്ണൂർ ജില്ലക്കകത്ത് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ കോടതിയുടെയും പോലീസിൻ്റെ ഒക്കെ ധാരണ വെച്ചിട്ട് പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരെ മുഴുവനും പ്രതിയേർക്കുകയും അത് 30 ആളായാലും ശരി 40 ആളായാലും ശരി മുഴുവൻ ആളെയും ശിക്ഷിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടായി ഇടക്കാലത്ത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ കേസിൽ പ്രതിയേർക്കപ്പെട്ടു. പാർട്ടിയുടെ പേരിൽ ജയിലിൽ കിടക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരനാണ് കുഞ്ഞികൃഷ്ണൻ. ഭാര്യയും മക്കളുമുണ്ട്. ജയിലിൽ വന്ന ശേഷം കൃഷിപ്പണിയും പാചകവും പഠിച്ചു. തുറന്ന ജയിലെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പരിവർത്തനം വരും. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഒരു തടവുകാരൻ മറ്റൊരു തടവുകാരനെ കാണുമ്പോൾ അവൻ എൻ്റെ ദേശക്കാരനല്ലേന്നുള്ള കാണുകയില്ല. ശരിക്കും പറഞ്ഞാൽ കാരണം അത്രയും ഐക്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. ഞാനല്ലെന്ന് വെച്ചാൽ ഈ മരിച്ചാളെ വരെ കാണാത്ത വ്യക്തിയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ജയിലിൽ കിടക്കുന്നത്. കേസിനങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കോടതി നമുക്ക് കോടതി എതിരായ പിന്നെ ഒരു രക്ഷയില്ലല്ലോ സാർ. ഷറഫുദ്ദീൻ +2 വരെ പഠിച്ചതാണ്. രാഷ്ട്രീയ സംഘടനത്തിൽ പ്രതിയായി. ഇപ്പോൾ 6.5 വർഷമായി ജയിൽവാസം. ജയിലെന്തായാലും നമുക്ക് എത്ര സൗകര്യം കിട്ടിയാലും ഈ ജയിലിൽ ജീവിക്കാൻ ആരും ഇഷ്ടപ്പെടില്ല. പുറത്തു പോകാനല്ല, എത്രയും പെട്ടെന്ന് പുറത്തെത്തണം. ഇളവ് അടക്കം സർക്കാർ 10 വർഷമായ തടവുകാരെ റിലീസ് ചെയ്യണമെന്ന് രാഷ്ട്രീയ സംഘടനത്തിൽ എതിർചേരിയിൽപ്പെട്ട 2 പേർ മരിച്ച കേസിൽ പ്രതിയാക്കപ്പെട്ടാണ് ഈ ചെറുപ്പക്കാരൻ കുറ്റവാളിയായത്. വീട്ടിൽ ഭാര്യയും മകളും രോഗിയായ അമ്മയുമുണ്ട്. ജയിലിൽ ജോലി ചെയ്ത് കിട്ടുന്നത് കൃത്യമായി അവർക്ക് അയച്ചു കൊടുക്കുന്നു. പുറത്തും രാഷ്ട്രീയ പരിപാടി നിർമ്മിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ വിളിച്ചില്ല. എനിക്ക് 44 വയസ്സായി. ഇതുവരെ ഒരു രാഷ്ട്രീയ സംഘടനത്തിൻ്റെ പേരിൽ ഇതുവരെ ഒരു കേസ് പെട്ടിട്ടൊന്നുമില്ല. ഇതുവരെ അർദ്ധരാത്രി നടന്ന ഒരു കൊലപാതക കേസിൽ വീട്ടിൽ കിടന്നിറങ്ങുന്ന ഒരു വ്യക്തിയെന്ന് തന്നെ നമ്മളെയും കേസപ്പെടുത്തി. ഒരു പ്രത്യേകത എന്നാണെന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും വ്യത്യസ്ത രാഷ്ട്രീയക്കാരുടെ ഉണ്ട്, രാഷ്ട്രീയ കുഴപ്പവും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്ത രാഷ്ട്രീയത്തിലുള്ള ആളുകൾ ആരെയാണോ ലിസ്റ്റ് കൊടുക്കുന്നത് അവരെയാണ് പ്രതികർക്കപ്പെടുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശരിയായ ഒരു അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഒരു കാരണവശാലും കൊടുക്കുന്നില്ല. ഏത് തരത്തിലുള്ള അന്വേഷണം നേരിടാനും നമ്മളെ പോലത്തെ. പക്ഷേ കോടതിയിലൊന്നും ഇതൊന്നും തുറന്നു പറയാനുള്ള ഒരു വേദിയില്ല. അവസാന നിമിഷം മാത്രമാണ് കോടതിയിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. നമ്മൾ വക്കീലിനെ ഏർപ്പാടാക്കി വക്കീൽ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അവസാന നിമിഷം കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താണ് പറയുന്നുള്ളൂ എന്ന് ചോദിക്കും. നമുക്ക് എന്ത് പറയുന്നത്, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയും. ഈ ചെറുപ്പക്കാരനും രാഷ്ട്രീയ സംഘടനത്തിൻ്റെ ഇരയാണ്. ജയിലിൽ നിന്ന് പഠിച്ച് +2 പരീക്ഷ പാസ്സായി. ഇനി ഡിഗ്രിക്ക് ചേരണമെന്നുണ്ട്. അച്ഛനമ്മമാർക്കും 2 സഹോദരിമാർക്കും ആശ്രയമായിരുന്നു. 5 വർഷമായി തടവിലാണ്. കഴിഞ്ഞ സർക്കാർ ഇപ്പം 6 വർഷം കഴിഞ്ഞ് ആളുകൾ മാർക്കടക്കം 10 വർഷമാക്കിയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സർക്കാർ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചൊന്നും തയ്യാറായില്ല. നമ്മളെ പോലെ ഈ ഒറ്റപ്പെട്ട ആളുകൾ കേസിൽപ്പെട്ടിട്ട് ഈ പിന്നെ മാനദണ്ഡ കേസിൽപ്പെട്ട 14 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കുന്ന ഒരുപാട് പേര് പല ജയിലുകളായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ ഇന്നുവരെയായിട്ട് ഗവൺമെൻറ് അതിനെക്കുറിച്ച് തയ്യാറെടുത്തില്ല. മാനദണ്ഡ കേസ് എന്നാൽ പല കേസുകളും ഒറ്റപ്പെട്ട് യാദൃശ്ചികമായിട്ട് വന്നുവിടുന്ന കേസുകളാണ്. പക്ഷേ അവർ ഈ 14 വർഷത്തിൽ കൂടുതൽ കിടക്കുന്ന സമയത്ത് മാനസികമായിട്ട് അവരുടെ കുടുംബത്തിൽ പോലും ഭയങ്കര ദയനാവസ്ഥയിലുള്ള പല ആളുകളും കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള ആളുകളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു പദ്ധതി തയ്യാറാക്കിയാൽ മാത്രമേ നമ്മളെപ്പോലെ ഈ കോടതി കഴിഞ്ഞ് കിടക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു
നമ്മളെ കാത്തിട്ടാണ് നമ്മളെ കുടുംബം കഴിയുന്നത്. മത്സ്യത്തൊഴിലാളിയായിരുന്ന ഈ യുവാവ് ജീവിതത്തിൽ ആദ്യമായാണ് കേസിൽ പെടുന്നത്. കോടതി എന്തെന്നോ തടവറ എന്തെന്നോ അറിഞ്ഞുകൂടാത്ത പ്രായത്തിൽ കുറ്റവാളിയായി. വീട്ടിൽ മാതാപിതാക്കളും ഭാര്യയും മക്കളും കാത്തിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് എത്തിയതിനു വെച്ചപ്പോൾ അസുഖപ്പെട്ടനോ ഏട്ടനൊക്കെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് വളരെ ഒരു തൃപ്തി വന്നിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പറഞ്ഞാൽ അത്ര ശാരീരികമായിട്ടുള്ളൊരു അധ്വാനമുള്ളൊരു പണിയല്ല കണ്ണൂരുണ്ടായത്. പക്ഷെ ഇവിടുത്തെ ഇപ്പോൾ കല്ലിലാണ് ഇപ്പോൾ പണി പണിയിൽ. അപ്പോൾ അത് ശാരീരികമായിട്ടൊരു അധ്വാനം മാനസികമായിട്ടും ശാരീരികമായിട്ടൊരു നിസ്സാറുണ്ട്. പിന്നെ കണ്ണൂർക്ക് എടുക്കുമ്പോൾ അവിടെ നിന്ന് SSLC പരീക്ഷ ഒക്കെ എഴുതി, അവിടെ നിന്ന് ജയിലിൽ നിന്ന് എഴുതി, അവിടെ നിന്ന് പാസ്സാക്കുക ജയിലിൽ നിന്ന്. അവിടെ നിന്ന് ഒരുപാട് നമ്മൾ കേസിൽപ്പെട്ട ഒരുപാട് ആളുണ്ട്. 2009 സംസ്ഥാനത്ത് 1st rank വാങ്ങിയത് കണ്ണൂർ സെൻട്രൽ ജയിലായിരുന്നു ഫാറൂഖ്. നമ്മൾ മറുപടി കേസിൽപ്പെട്ടവരാണ്. ജയിലിൽ നിന്ന് പാസ്സായ 349. തുടർന്ന് പഠിക്കണമെന്ന് അവിടെ നിന്ന് ഒരാഗ്രഹം ഉണ്ടായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റി. ഇവിടെ പിന്നെ പഠിപ്പുപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയൊരു സാഹചര്യമല്ല. ഇവിടെ നിന്ന് ഇവിടെ തൊഴിലെടുക്കാനുള്ളൊരു സാഹചര്യം അങ്ങോട്ട് വരാം. തുറന്ന ജയിലിലെ സ്വാതന്ത്ര്യം മനസ്സിൻ്റെ വിഹുലതകൾക്ക് ആശ്വാസമാണെങ്കിലും എത്രയും വേഗം വേണ്ടപ്പെട്ടവരോടൊപ്പം ചെന്നു ചേരണമെന്ന് തീവ്രമായി ആശിക്കുന്നവരാണ് ഇവരെല്ലാം. ഇനിയൊരു കുറ്റകൃത്യത്തിനായി കൈയുയർത്താൻ ശേഷിയില്ലാത്തവരായി ഇവർ മാറിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ വിലയെന്തെന്ന് അവർ പഠിച്ചു കഴിഞ്ഞു. മറ്റൊരു ജന്മമില്ല എന്നതുകൊണ്ട് തന്നെ ഈ മനുഷ്യർക്കും ഈ ജന്മത്തിൻ്റെ സുഖങ്ങളും സങ്കടങ്ങളും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം അനുഭവിക്കാൻ അവസരമുണ്ടാകട്ടെ. തടവറകളുടെ അധികാരികൾ ഉദാരമതികളാവുമെന്ന് പ്രതീക്ഷിക്കുക. പ്രതീക്ഷ കൈവിടാതിരിക്കുക. കേട്ടതും കണ്ടതും ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഞങ്ങളുടെ വിലാസം ഏഷ്യാനെറ്റ് News PT ഉഷാ റോഡ് കോഴിക്കോട്. ഇമെയിൽ KNK@AsianNetNews.in. നമസ്കാരം.